കോൺഗ്രസിൽ വലിയൊരു വിഭാഗം വോട്ട് ബി ജെ പിക്ക് പോയത് കൊണ്ടാണ്. ആ ഒഴുക്കാണ് അദ്ദേഹത്തെ ഈ രൂപത്തിൽ പറയാൻ നിർബന്ധിക്കപ്പെട്ടത്. ഇല്ല, ഞങ്ങൾക്കിതിലെ അമിത വിശ്വാസവും അത്യാർത്ഥ്യമൊന്നും ഞങ്ങൾക്കില്ല. കാര്യങ്ങളൊക്കെ രൂപപ്പെടുന്ന സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ ഞങ്ങളെടുക്കും. ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചർച്ചയുടെ ഒരു ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തോടുകൂടി ഞങ്ങൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും. ആ പ്രോസസ്സിലാണിപ്പോൾ പാർട്ടി. പാലക്കാട് മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ആണ് എന്ന തരത്തിലേക്കൊക്കെ നീങ്ങുന്നുണ്ട്? ഇല്ല ഇല്ല ഇല്ല, അവിടെ മത്സരം കോൺഗ്രസും അതുപോലെ തന്നെ എൽ ഡി എഫും തമ്മിലാണ്. അത് കോൺഗ്രസ് സമർത്ഥമായി യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന് വരുത്തുന്നത്. അതൊരു ദുഷ്ടലാക്കിൻ്റെ ഭാഗമാണ്. അതിനുള്ള കാരണം എൽ ഡി എഫിലെ ഒരു വിഭാഗം വോട്ടിനെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിലേക്ക് ആകർഷിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടുള്ള ഒരു ദുഷ്ടബുദ്ധിയുടെ ഭാഗമായി വരുന്ന ഒരു പരാമർശമാണത്. ഇത്തരം പ്രവണതകളെല്ലാം വളരെ പോസിറ്റീവായിട്ടാണല്ലോ ഞങ്ങൾ കാണുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുപ്പിവള പോലെ പൊട്ടാൻ പോവുകയാണ്. മാത്രവുമല്ല, കേരള ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കുമെതിരായി കോൺഗ്രസ്സിലെ ഒരു വിഭാഗം നടത്തിയ ഗൂഢാലോചന, അതിന് നേതൃത്വം കൊടുത്തവരെ അടക്കം സരിനറിയ സരിൻ അത് വെളിപ്പെടുത്തുമോ എന്ന ആശങ്കയിൽ വരും ദിവസങ്ങളിൽ എന്ത് വിട്ടുവീഴ്ചക്കും യു ഡി എഫ് തയ്യാറാകും, കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ചില പരാമർശങ്ങൾ അദ്ദേഹം വിട്ടുകൊടുത്തത്. എല്ലാം പറഞ്ഞു എന്ന് എനിക്ക് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാം പറഞ്ഞിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ അദ്ദേഹം ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറയാൻ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ എന്ത് വിട്ടുവീഴ്ചക്കും അവർ തയ്യാറാകും. അതെ, അല്ല, എൽ ഡി എഫിന് ജയിക്കാൻ പറ്റുന്ന എല്ലാ സാധ്യതകളെയും ഞങ്ങൾ ഉപയോഗിക്കും. തെരഞ്ഞെടുപ്പാണ്, എല്ലാ സാധ്യതകളെയും ഉപയോഗിക്കും. പാലക്കാട്ടെ അതൃപ്തരായ കോൺഗ്രസ്സുകാരെ കൂടി കോൺഗ്രസ്സുകാർക്ക് കൂടി സ്വീകാര്യനായ സ്ഥാനാർത്ഥിയാകുമോ? അല്ല, ജനങ്ങൾക്ക് മൊത്തത്തിൽ നല്ല സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥിയായിരിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥി. ശരി, അല്ല, അതൊന്നും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മോശക്കാരനാണെന്ന് ഞങ്ങൾ പറയാറില്ലല്ലോ. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മോശക്കാരനാണെന്ന് ഞങ്ങൾ പറയില്ല. ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. ആ രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ എൽ ഡി എഫിനെതിരായി മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ തുറന്നു കാണിക്കുക. വ്യക്തിപരമായിട്ടുള്ള പരാമർശം ഞങ്ങളല്ല നടത്തുന്നത്, അവരാണ് നടത്തുന്നത്. അവർക്കെതിരായിരിക്കും ഞങ്ങളല്ല നടത്തുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ഡോക്ടർ സരിൻ ഇപ്പോൾ പറഞ്ഞ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. അതൊക്കെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സജീവമാകും. രാഹുൽ മാങ്കുട്ടൻ പറഞ്ഞു കഴിഞ്ഞോ? അത് ഞങ്ങൾക്കറിയില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിനെയായിരിക്കും ഞങ്ങൾ നിർത്തുക. നല്ല സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥിയായിരിക്കും എൽ ഡി എഫ് നിർത്തുക. സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നത്തേക്കുണ്ടാവും എന്ന് പറയാം? പെട്ടെന്നുണ്ടാവും, പെട്ടെന്നുണ്ടാവും.